ഖത്തറിലേക്ക് വരുന്നവർക്കുള്ള പുതിയ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. മാർച്ച് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. ഖത്തർ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ട്രെയിനിൽ സന്ദർശിക്കാം. ഗൾഫ് റെയിൽവേ നിർമ്മാണം ഉടൻ. ലുസൈൽ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ഇന്ന് അടയ്ക്കും. ഖത്തറിലെ ഇന്ത്യൻ എംബസി നാളെ അവധിയായിരിക്കുമെന്ന് അധികൃതർ. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഖത്തറിലേക്ക് വരുന്നവർക്കായി പ്രഖ്യാപിച്ച യാത്രാ മാനദണ്ഡങ്ങളിലെ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ന് വൈകിട്ട് 7 മണി മുതലാണ് ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നത്. പുതിയ ഇളവുകൾ പ്രകാരം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന രാജ്യത്തെ താമസരേഖയുള്ള വാക്സിൻ എടുത്തവർക്ക് ക്വാറന്റൈൻ വേണ്ട. എന്നാൽ സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് വരുന്നവർ ഒരു ദിവസം ക്വാറന്റൈനിൽ കഴിയണം. വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഖത്തർ താമസരേഖയുള്ളവർക്ക് ഇതുവരെ 2 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു. കൂടാതെ നാട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ നടത്തേണ്ടിയിരുന്ന കോവിഡ് പരിശോധനയും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം ഖത്തറിലെത്തിയ ശേഷം 24 മണിക്കൂറിനുള്ളിൽ ആന്റിജൻ പരിശോധന നടത്തണം. വാക്സിനേഷൻ പൂർത്തിയായി 14 ദിവസം മുതൽ 9 മാസം വരെയുള്ളവർക്കാണ് ഈ ഇളവുകൾ ലഭിക്കുക. കോവിഡ് ഭേദമായി 9 മാസം കഴിയാത്തവർക്കും വാക്സിൻ എടുത്തവർക്കുള്ള ഇളവുകളെല്ലാം ലഭിക്കും. സന്ദർശക വിസയിലെത്തുന്നവർ പുറപ്പെടുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നടത്തണം. പുതിയ വിസയിൽ വരുന്നവർക്കും 1 ദിവസത്തെ ക്വാറന്റൈൻ മതിയാകും. മാർച്ച് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ച് ഖത്തർ എനർജി. പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 2 ഖത്തറിയാലായിരിക്കും വില. ഇത് ഫെബ്രുവരിയിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 ദിർഹം കുറവാണ്. സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് ഫെബ്രുവരി മാസത്തെ അതേ വില തന്നെയാണ് മാർച്ചിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർച്ചിൽ സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് വില രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള 6 GCC രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗൾഫ് റെയിൽവേയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഖത്തറിനെയും സൗദിയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഖത്തർ ഗതാഗത മന്ത്രി ജാസിം സെയ്ഫ് അഹമ്മദ് അൽ സുലൈതി അറിയിച്ചു. 2009 GCC ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഗൾഫ് റെയിൽവേ. ഈസ്റ്റേൺ അറേബ്യയിലെ 6 രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഗൾഫ് റെയിൽവേയുടെ ആകെ നീളം 2177 കിലോമീറ്റർ ആണ്. UAE, സൗദി, ഒമാൻ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ചാണ് പദ്ധതിക്കുള്ള പണം മുടക്കുക. ഏതാണ്ട് $250 ബില്യൺ ചെലവ് പ്രതീക്ഷിക്കുന്ന ഗൾഫ് റെയിൽവേയിൽ ഓരോ രാജ്യവും തങ്ങളുടെ പരിധിയിലെ ട്രാക്കുകളും സ്റ്റേഷനുകളും നിർമ്മിക്കും. ലുസൈൽ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ഇന്നു മുതൽ അടയ്ക്കും. PCR പരിശോധനയ്ക്കും വാക്സിനേഷനുമായി ആരംഭിച്ച ലുസൈൽ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്റർ ഇന്ന് രാത്രി 9 മണിയോടെ അടയ്ക്കുമെന്ന് പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷനാണ് അറിയിച്ചത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയതും PCR പരിശോധനയുടെ ആവശ്യക്കാർ കുറഞ്ഞതിനാലുമാണ് കേന്ദ്രം അടയ്ക്കുന്നത്. ഖത്തറിലെ ഇന്ത്യൻ എംബസി മാർച്ച് 1 അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മഹാശിവരാത്രി പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.